നമസ്കാരം. പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. സംസ്ഥാനത്ത് ഇപ്പോൾ 4 മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയായിരിക്കുകയാണ്. ഇതിൽ 2 മാസത്തിലെ പെൻഷൻ തുകയായ 3,200 രൂപ, അതായത് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയാണ് ഇപ്പോൾ വിതരണത്തിന് കാത്തുനിൽക്കുന്നത്. ഈ 2 മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണത്തിന് ശേഷം 2023 തന്നെ വീണ്ടും 2 ഗഡുക്കളായി പെൻഷൻ വിതരണം ചെയ്ത് ഈ 2023 കുടിശ്ശിക മുഴുവൻ തീർക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലൊന്നായ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം 3-4 മാസമൊക്കെ കുടിശ്ശികയാകുന്ന സാഹചര്യത്തിൽ വലിയ വിമർശനങ്ങളാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ ഭാഗത്തുനിന്നും സംസ്ഥാന സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം ആശ്വാസകരമായി തീരുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന ജനസമ്പർക്ക പരിപാടി മണ്ഡലാടിസ്ഥാനത്തിൽ നവംബർ 18 ആരംഭിക്കാനിരിക്കെ അതിന് മുന്നോടിയായി തന്നെ പെൻഷൻ തുക അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കുമുള്ള വിതരണം പൂർത്തിയാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 7.39 ലക്ഷത്തോളം വരുന്ന അനർഹരെ ഒഴിവാക്കിക്കൊണ്ട് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനുള്ള ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ പട്ടിക ധനവകുപ്പിന് മുൻപാകെ കൈമാറിക്കഴിഞ്ഞു. പുതിയ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുക. ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ 3,200 രൂപ വിതരണം ചെയ്യാനാണ് സർക്കാർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ 3 മാസത്തിലെ കുടിശ്ശിക തുകയെങ്കിലും വിതരണം ചെയ്യണമെന്നുള്ള ആവശ്യം വിവിധ രാഷ്ട്രീയ സംഘടനകളും പെൻഷൻകാരും ഉന്നയിക്കുന്നു. വരുന്ന ആഴ്ചയിൽ തന്നെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.